ശ്രീ രാഹുൽ ഈശ്വർ, നമ്മൾ ഈ ചർച്ചയ്ക്ക് തുടക്കം ഇരിക്കുന്ന സമയത്ത് ശ്രീ ഫസൽ ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രയേൽ ഒരു 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 നാഷണൽ സെക്യൂരിറ്റി, ഒരു ദേശീയ സുരക്ഷയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ്, നമ്മളും ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദാ ഇപ്പോൾ നിർമ്മൽ അബ്രഹാം പറയുന്നു, അവർ അവരുടെ പൗരന്മാർക്ക് കൂടുതൽ ഈ പറയുന്ന ചെറിയ നേട്ടങ്ങളെക്കാൾ ഉപരി പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് എന്ന്. ഇസ്രയേലിന് നിലവിലത്തെ, അതായത് ഈ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് മാത്രം കൈവരിക്കപ്പെട്ട, കാലങ്ങളായി ഒരു ഓപ്പോസിറ്റ് ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്, കൈവരിക്കപ്പെട്ട ഒരു ഇരപരിവേഷമുണ്ട്. അത് അവർ മുതലെടുക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ടോ? ഹമാസിനെ ഇല്ലാതാക്കി കളയാം, പലസ്തീനിനെ ഒരിക്കലും പത്തി ഉയർത്തരുത് എന്നൊരു നിർബന്ധ ബുദ്ധി അവരുടെ ആക്രമണത്തിലുണ്ട്. അല്ല, എന്നും ഇസ്രായേൽ സ്വയം വിക്റ്റിം ആയി തന്നെയാണ് കരുതിയിരുന്നത്. അതായത് ഇസ്രായേൽ പലപ്പോഴും ചിതറി പോകേണ്ടി വന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ. പ്രത്യേകിച്ച് ഈ വൈറ്റ് സുപ്രീമസിസം, ആര്യൻ സുപ്രീമസിസം ഒക്കെ യൂറോപ്പിൽ വന്നപ്പോൾ അതിൻ്റെ ഇരകളാണ്. ശരി, സത്യവുമാണ്, 60 ലക്ഷം നമ്പേഴ്സ് ഒരുപക്ഷെ ഡിബേറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ 60 ലക്ഷത്തോളം ആൾക്കാർ, ജൂതന്മാർ മരിച്ചു എന്നുള്ളതും, അതായത് ജൂതന്മാരിൽ പകുതിയിലധികം കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് അവരൊരു പെർസിക്യൂട്ടഡ് ജനതയാണ്. പക്ഷേ നമുക്ക് വിഷമം, ആ പെർസിക്യൂട്ടഡ് ജനത തിരിഞ്ഞ് മറ്റൊരു ജനതയെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും വിഷമവും. തങ്ങൾ വേട്ടയാടപ്പെട്ടവരാണെങ്കിൽ വേട്ടയാടപ്പെട്ട മറ്റ് ജനതയോട് ഐക്യദാർഢ്യം കാണിക്കുന്നതിന് പകരം അഗ്രസീവ് ബിഹേവിയർ ഉണ്ടായി എന്നുള്ള സത്യമാണ്. അവിടെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പം ശ്രീ നിർമ്മലൊക്കെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ എൻഡബിയുടെ ഒക്കെ ചരിത്രം പറഞ്ഞാൽ ഭയങ്കര രസകരമാണ്. ഒരു മിലിറ്ററി ഹിസ്റ്ററിയിലെ ഈ ഓപ്പറേഷൻ എൻഡബി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഒന്ന്. അതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരൻ യുനാഥൻ നെതന്യാഹുവാണ് മരിക്കുന്നത്, ബാക്കി എല്ലാവരെയും അവർക്ക് രക്ഷിക്കാനൊക്കെ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് ആദ്യം പറഞ്ഞത് സമാധാനവാദികളോ ഗാന്ധിയന്മാരോ അല്ല, ഐസൻഹോവർ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റായ ഫൈവ് സ്റ്റാർ ജനറലാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ യുദ്ധങ്ങളുടെ പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ടെന്ന് അമേരിക്കയുടെ പ്രസിഡന്റായ, യൂറോപ്പിന്റെ ഫൈവ് സ്റ്റാർ ജനറലായ, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക തലവനാണ്, ഒരു സമാധാനവാദി അല്ല എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ ഗൗരവം കൂട്ടുന്നു. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോകത്തെ എപ്പോഴും നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയം, സാമ്പത്തികം, മതം, ഈ മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്ന് വിഷയങ്ങളും ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അവിടെയാണ് കൺസെൻസസ് ഇല്ലാതെ മുമ്പോട്ടൊരു വഴിയില്ല എന്ന് പറയുന്നത്. രണ്ട്, ഈ സൈക്കിൾ ഓഫ് വയലൻസ് എന്ന വാക്ക് വളരെ പ്രധാനമാണ്. 10 പേരെ ഇവിടെ കൊല്ലുന്നു, 10 പേരെ അവിടെ കൊല്ലുന്നു, അല്ലെങ്കിൽ 15 പേരെ ഇവിടെ കൊല്ലുന്നു, ഇതൊരു ഗോളടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് രാഷ്ട്ര തലവന്മാർക്ക് താല്പര്യം. കാര്യം ബാക്കി പ്രശ്നങ്ങളൊന്നും നോക്കണ്ട, സാമ്പത്തികമായ പ്രശ്നം നോക്കണ്ട, ഇൻഫ്ലേഷൻ നോക്കണ്ട, ആഹാരത്തിന്റെ വില കൂടുന്നത് നോക്കണ്ട, പെട്രോളിന്റെ വിഷയങ്ങൾ നോക്കണ്ട. അപ്പൊ പലപ്പോഴും യുദ്ധത്തിന്റെ ഇതുള്ളപ്പോ പൊളിറ്റിക്കൽ കൺസോൾട്ടേഷൻ ഏത് ഭാഗത്താണെങ്കിലും കൂടുതൽ ശക്തി കിട്ടും. അവിടെയാണ് ഈ ഐ ഫോർ ഐ മേക്സ് ദ ഹോൾ വേൾഡ് ബ്ലൈൻഡ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരാണ് ഭരിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു റിയലൈസേഷൻ ആരെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചകളിലും നമ്മുടെ ചിന്തകളിലും അങ്ങനെ ഒരു തിരിച്ചറിവ് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ നെതന്യാഹു ഒരിക്കലും ഭരിക്കാൻ പോകുന്നില്ല. നെതന്യാഹുവിന് ഏറ്റവും നല്ല സെക്യൂരിറ്റി ഉണ്ട്. ഹമാസിന്റെ തലവന്മാരെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അപ്പുറത്ത് മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആംഗിൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കൂട്ടുകൂടാനും പക്ഷം പിടിക്കാനും കൂടുതൽ അല്ല, അവിടെയാണ് ഈ പക്ഷങ്ങൾ ഉണ്ടാകും. ഈ പക്ഷങ്ങളുടെ സമന്വയത്തിനാണ് പ്രാധാന്യം. അവിടെയാണ് ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ അല്ല, ഇറാൻ ഉയർത്തിയ വാദം ഡയലോഗ് ഓഫ് സിവിലൈസേഷൻ ആണ്. നമുക്ക് കുറച്ചുകൂടെ ഇന്ത്യ ഒക്കെ ഉയർത്തേണ്ട ഒരു വാദം എന്ന് പറഞ്ഞാൽ ഒരു കൺസെൻസസ് ഓഫ് സിവിലൈസേഷൻസ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കൺസ്ട്രക്റ്റീവ് റോൾ വഹിക്കാൻ ഇന്ത്യക്കും കഴിയും. കാര്യം നമ്മൾ രണ്ട് രാജ്യങ്ങളോടും ആത്മബന്ധമുള്ളതാണ്, പാലസ്റ്റീനോടും ആത്മബന്ധമുള്ളതാണ്, പുതിയതായിട്ടാണെങ്കിലും ഇസ്രായേലിനോടും ഉണ്ട്. ഹമാസിനെ നമുക്കും യോജിക്കും. നമ്മൾ ഫത്ത അല്ലെങ്കിൽ പി എൽഒയുടെ പുതിയ രൂപമായ ഫത്ത ആയിട്ടാണ് നമ്മൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. ഈ ബാലൻസ് ആരെങ്കിലും കൊണ്ടുവരാതെ എങ്ങനെയാണ് തീരുന്നത്? നമ്മൾ തിരിച്ചാലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇവർ ആക്രമിക്കും, ഇതിന് ബ്രൂട്ടലായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തും തിരിച്ചടി ഉണ്ടാവും, അത് യാതൊരു സംശയവും ഇല്ല. ഇസ്രായേലിന്റെ ഭാഗത്തും ബ്രൂട്ടലായി തിരിച്ചടി ഉണ്ടാവും. ആയിരക്കണക്കിന് ആൾക്കാരെ അല്ല, 400 അല്ല, ഇസ്രായേലിന്റെ അവിടുത്തെ അല്ല, അവിടുത്തെ ഐ ഡി എഫിനും മൊസാദിനും ഒന്നും അത്തരം കാര്യങ്ങളിൽ ഒരു ഒരു ക്രാഫ് മാഗ്രീൻ നെഗറ്റീവ്ലി പറഞ്ഞാൽ, ഐ മീൻ പോസിറ്റീവ്ലി പറഞ്ഞാൽ വളരെ റിവെഞ്ച്ഫുൾ ആണ് അവർ, മോശമായിട്ട് പല രീതിയിലും പറയാം. അതുകൊണ്ട് ഇനി തിരിച്ച് അത് കൂടുതൽ ഹമാസിന് റിക്രൂട്ട്മെന്റ് ഉണ്ടാക്കും, കൂടുതൽ തിരിച്ചടിക്കും. അപ്പൊ ഈ സൈക്കിൾ ഓഫ് വയലൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ബാലൻസ് ആണ് ലോകത്തിൽ. വേറൊരു സംഭവം രാഹുൽ പറഞ്ഞ പോലെ ഇത് സൊല്യൂഷൻ എനിക്ക് തോന്നുന്നത് ഗാന്ധിയൻ മാത്രമാണ്. കാരണം ഇടിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. നിരന്തരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള എൻഗേജ്മെന്റിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെ മാത്രമാണ് ലോക മനസാക്ഷിയെ കൂടെ നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ വലത് രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ലോകത്ത് എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക ഞാൻ പങ്കുവെച്ചുള്ളൂ.